അങ്ങനെ പെട്ടി വെച്ചപ്പോ എപ്പോഴെങ്കിലും ചിന്തിച്ചോ ശോഭ എങ്ങനെ ഇനി പോയി എടുക്കുമെന്ന്? ഞാൻ തന്നത് 100 ദിവസം തേക്കാൻ വേണ്ടിയാണ്. തികച്ചിട്ടേ ഞാൻ പോകും. നമ്മളിവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു അവള് ചെയ്യുന്ന ഇതൊക്കെ കണ്ടിട്ട്. ആദ്യമൊക്കെ നന്നായിട്ടെല്ലാം കളിച്ചു. എപ്പോഴും തോന്നി ഷിജു എന്താണ് ഈ അഖിൽമാരുടെ കൂടെ മാത്രം നടക്കുന്നത്? ആ ഷിജു കൂടുതലും മാരുടെ ഫേവറേറ്റ് ആയിരുന്നു. അവിടെ പോയപ്പോ എന്റെ ജോലിച്ച അച്ഛന് പ്രത്യേകം തോന്നിയിരിക്കല്ലേ ഞമ്മക്ക് തള്ളിയായിരുന്നു. അന്ന് മുതൽ ഇതുവരെ ഒറ്റയ്ക്കുള്ള കളി തന്നെ. ചെറിയനെ പറ്റി എന്താണ്? മാരുള്ള കുറ്റങ്ങളെല്ലാം വിളിച്ച് പറയുന്നു. മാരെ സംബന്ധിച്ചോളം കുഴപ്പങ്ങൾ അത്രയും ഉണ്ടാക്കി വെച്ചിട്ട് മാപ്പ് ചോദിച്ചു ഉടനെ വിളിച്ചു. ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യമല്ലേ കാണിച്ചത്? ട്രയൊക്കെ അടിച്ച് എടുത്ത് ആളിനെ വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചോദിക്കുന്നത് നമ്മൾ കാണാതെ ഒന്നും പറയാൻ കണ്ടില്ല. ഞങ്ങൾ രണ്ടുപേരും വീട്ടിനകത്ത് പ്രതീക്ഷിക്കാത്ത ആളാണ് പുറത്ത് വെക്കുന്നത്. വിഷ്ണു അല്ല നല്ല കളിക്കാരനാണ്. എവിടെ കേട്ടു അമ്മയ്ക്ക് മോഹൻലാലിനെ പണ്ടേ പരിചയം? കൊച്ചു പയ്യൻ ഞങ്ങള് പോയത്. മോഹൻലാലിന്റെ അച്ഛൻ വരും മോഹൻലാൽ കാണാൻ. ജോയി കളയിൽ കയറിയിട്ടുണ്ടോ? ഈ കയറി ഒളിച്ചിരിക്കുക. അച്ഛൻ എന്നാ അവിടെ പോയി സിഗരറ്റും വാങ്ങി വലിച്ചോണ്ട് നിൽക്കുകയാണ്. പുള്ളിക്കാരൻ എൻ്റെ അടിയിൽ ഇരിക്കുകയാണ്. അച്ഛൻ പോകുമ്പോഴേ മരത്തിനെ ചുറ്റി ഇങ്ങനെ ഒരു വണ്ടി അങ്ങോട്ട് പോകണമെന്ന് നേരെ ഓടിച്ചാടി ആ കടക്കകത്ത് പോയി കയറി. നമുക്ക് ഈ ബിഗ് ബോസിലേക്ക് ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ നാദിര അവിടുന്ന് പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് പോയി. അതൊക്കെ കണ്ടപ്പോ എന്താ തോന്നി? ഇപ്പം ശോഭയ്ക്കൊക്കെ നമ്മള് മനസ്സിലാക്കിയല്ലോ. ഈ പറഞ്ഞു പറയണ ബിഗ് ബോസ് പറയണ മനസ്സിലായല്ലോ അത് കളിക്കാണെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. അത് അവള് അറിഞ്ഞില്ലല്ലോ. അതിന്റെ അവര് നമ്മളിവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു അവള് ചെയ്യുന്ന ഇതൊക്കെ കണ്ടിട്ട്. നമുക്ക് ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ പോവാന്ന് പറയാമായിരുന്നു. മനസ്സിലായില്ലോ ശോഭി അറിയിക്കരുത് എന്നൊക്കെ പറയുന്നത് നമ്മള് കേട്ടല്ലേ ചാനലില്. ആരെങ്കിലും വിളിച്ച് ചോദിച്ചോ ആള് പുറത്തായോ എന്ന് ചോദിച്ചോ? ഈ നാദിര പെട്ടിയെടുത്ത് പോയല്ലോ, നാദിര ഇപ്പൊ പുറത്തായി, പെട്ടിയെടുത്ത് പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ രൂപം വാങ്ങി പുറത്തേക്ക് പോയതായിട്ടാണ്. അല്ല അതാ എന്നെടുത്തു 7,50,000 തോന്നുന്നു കാണിക്കുള്ളൂ. പുറത്തേക്ക് പോയി എന്നാണ് നമ്മള് കേട്ടത്. അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എല്ലാരും പറയുന്നത്. നിങ്ങക്ക് എങ്ങനെ തോന്നുന്നത്? അല്ല അവളെടുത്ത തീരുമാനം നല്ലത് തന്നെ. കാരണം പ്രേക്ഷകരിലല്ലേ ഇരിക്കുന്നത്. ഇപ്പൊ ഇത് കിട്ടിയ ഇത് പ്രേക്ഷകർ വോട്ട് ശരിക്ക് ചെയ്തില്ലെങ്കിൽ ഈ 7,00,000 രൂപ അവർക്ക് കിട്ടില്ലല്ലോ. അപ്പൊ അവള് തീരുമാനം എടുത്തു. അപ്പൊ ഇന്നലെ പറയുന്ന കേട്ടല്ലോ അവർക്ക് പൈസക്ക്. അതെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കണം. അവളെടുത്ത തീരുമാനം നല്ലത് തന്നെ. ഇനി എന്നിട്ട് എവര് നിർബന്ധം ഫസ്റ്റ് വേണം എന്ന് കാണിക്കുന്ന ഒരു ആരും ഇല്ലാതെ ബാക്കിയുള്ളവർ ആരും ഇല്ല ഇറങ്ങിയിട്ടില്ല. അതാണ് അങ്ങനെ പെട്ടി വെച്ചപ്പോ എപ്പോഴെങ്കിലും ചിന്തിച്ചോ ശോഭ എങ്ങനെ ഇനി പോയി എടുക്കുമെന്ന്? അല്ല എടുക്കില്ല എന്ന് നമുക്ക് ഷുവറാണ്. കാരണം ഈ പൈസക്കൊന്നും അവള് അങ്ങനെ അവള് എന്നുള്ള മാത്രമാണ്. ആദ്യമേ കയറിയപ്പോഴേ പറഞ്ഞുകൊണ്ടല്ലേ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞത് ഞാൻ തന്നത് 100 ദിവസം തേക്കാൻ വേണ്ടിയാണ്. തേച്ചിട്ടേ ഞാൻ പോകും. നിങ്ങൾ എങ്ങനെ എന്നെ പുറത്താക്കാൻ ശ്രമിച്ചാലും ചെയ്യും, ഞാൻ പിടിച്ച് നീക്കും. അങ്ങനെ പറഞ്ഞല്ലോ ആദ്യം തൊട്ടേ പറയല്ലേ. ഞാൻ 100 ദിവസം തേക്കാനാണോ? ഞാൻ 100 ദിവസം തയ്ക്കും. പേഷ്യന്റ് റോബോട്ട് എനിക്ക് സപ്പോർട്ട് തന്നെ. ശരിക്കും അവൾക്ക് കോൺഫിഡൻസും കറേജും എല്ലാം ഉണ്ട് അവൾക്ക്. ഇത് വെച്ച് മനസ്സിലാക്കാമല്ലോ. ആദ്യമൊക്കെ നന്നായിട്ടെല്ലാം കളിച്ചു, പിന്നെ അവസാനവും ഒക്കെ ടാസ്കിൽ 1-10 മാർക്ക് കുറഞ്ഞേ ഉള്ളൂ. ഒറ്റക്ക് കളിക്കല്ലേ. അത് മിഥുന കുതിരയെ പിടിച്ച് മാറ്റാൻ നോക്കിയപ്പോ അത് ശകലം നിന്ന് പോയി. അതെല്ലാം അല്ലെങ്കിൽ അവള് അതുപോലെ ഇരുന്നേന്. ഈ ഗെയിമുകളൊക്കെ കളിക്കുമ്പോ തോന്നുന്നുണ്ടോ ഈ ഇവിടുത്തെ വലിയ ബിസിനസ്മാൻ? അവള് കൊച്ചിലെ സ്പോർട്സ് സ്കൂളിലും സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. ആ നാടകം പിന്നെ ഡാൻസ് എല്ലാത്തിലും ദൂരെയൊക്കെ പോണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഒരു ദിവസം ഡാൻസിന് പോയപ്പോ ഞാനും കൂടെ പോയി. അപ്പോഴേ ഇതുപോലെ പിള്ളേര് പറയണ കേട്ടോ, അയ്യോ എന്തോന്ന് ഡാൻസ് ആ തലകുത്തി മറിയാണെന്ന് പറഞ്ഞ അവരുടെ കോളേജ് അല്ല ഓവർ സൈസ് അല്ലല്ലോ. അന്ന് അവർക്ക് കിട്ടി ഇത്.
ഇനി അവിടെ ബാലൻസ് ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇതിനെ പറ്റി ഞാൻ ചോദിക്കാം, എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ, ഷിജു ചേട്ടനെ പറ്റിയുള്ള അഭിപ്രായം ഷിജു അഭിപ്രായം ഷിജു ഷിജു കൂടുതലും പിന്നെ മാരുടെ ഫേവറേറ്റ് എനിക്ക്, അതങ്ങനെ അവർ തങ്ങൾ വലിയ അടുപ്പമായോ അത്രേ അമ്മയും. അതുപോലെ തന്നെ കളിയെല്ലാം പിന്നെ പിന്നെ അവരങ്ങനെ നിൽക്കാൻ ഒക്കെയുള്ളൂ. പിന്നെ കളിക്കാൻ വിഷമമൊക്കെ തോന്നിയ ഇതല്ലേ കളിയിലൊന്നും. പിന്നെ കളി അവരുടെ ഇഷ്ടം എന്താണ്, കളി ജയിക്കാൻ വേണ്ടി അവര് ചേർന്ന് നിൽക്കും, അത് നമുക്കൊന്നും പറയാൻ ഒക്കില്ലല്ലോ. അവരവരുടെ ഇഷ്ടം എപ്പോഴും തോന്നി ഷിജു എന്താണ് ഈ അഖിൽമാരുടെ കൂടെ മാത്രം നടക്കുന്നത്, ആ കൂട്ട് വിടുന്ന സമയം കഴിഞ്ഞ അങ്ങനെ എപ്പോഴും തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടം കൂടുമല്ലോ. നമ്മൾ സ്കൂളിലെ കോളേജിലൊക്കെ കൂടുതലും ഇപ്പൊ പോയ നാദരുടെ വലിയ കൂട്ടല്ലേ, അപ്പൊ അതുകൊണ്ടൊന്നും പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും റിനീഷ പിന്നെ ഇവളുമായിട്ട് ഇടഞ്ഞ് എന്റെ കാറിനകത്ത് ഇരുന്ന് തള്ളി തള്ളിയപ്പോ എന്റെ ദേഹത്തോട്ട് ഉദ്രവിക്കത്തെന്ന് പറഞ്ഞു. പിന്നെ അവളങ്ങ് വിട്ടു. അത് ഞാൻ അവിടെ പോയപ്പോ എന്റെ ജോജാച്ച അച്ഛന് പ്രയാസം തോന്നിയിരിക്കല്ലേ, ഞാൻ തള്ളി പിന്നെ എനിക്ക് ഒരു പ്രയാസമില്ല മോളെ ഞാൻ പറഞ്ഞു. അതായത് കളിയുടെ കൂട്ടത്തിലുള്ളതല്ലേ ഇത് ഓക്കെ, അതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ല. തോന്നിയാന്ന് ചോദിച്ചപ്പോഴാണല്ല എനിക്ക് ഒരു പ്രയാസം ഇല്ല, യഥാർത്ഥത്തിൽ ഇല്ല. കളിയല്ലേ ഇത്, കുറെ കഴിയുമ്പോൾ ഒന്ന് അല്ലേ അത് അച്ഛൻ പറയല്ലേ ശരിക്കും പറയല്ലേ. അല്ല നടന്ന സംഭവം നടന്ന സംഭവമാണ് ഞാൻ ഇപ്പം പറയുന്നത്. ഒന്നിനും ഒന്നിനും അവര് കളിക്കാൻ കിട്ടണമെന്നുള്ള ഉദ്ദേശം തന്നെ. ഇപ്പൊ തനി പിടിയല്ലേ പിടിക്കുന്നവര് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്. അന്നേ അവള് പറയും ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്, ഞാൻ അവള് ഒറ്റയ്ക്ക് തന്നെ അന്ന് മുതൽ ഇതുവരെ ഒറ്റയ്ക്കുള്ള കളിയല്ലേ. അത് മാക്സിമം അവള് നിൽക്കാൻ സെറീനെ പറ്റി എന്താ എന്ത് വന്നാലും പ്രേക്ഷകരുടെ വോട്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇപ്പം വന്നത് ലക്കായിരുന്നു. ഇപ്പം വന്നത് മറ്റേ ഇതിൽ നിന്ന് പുറത്തായിട്ട് വീണ്ടും എടുത്തില്ലേ ഇടയ്ക്ക് വെച്ച് അതവളുടെ ഭാഗ്യം. അപ്പൊ നമ്മളും വിചാരിച്ചു അയ്യോ പുറത്തായ പോയിട്ടല്ലേ പിന്നെ വന്നത്. നല്ല അക്ക തന്നെ അങ്ങനെ പറയുന്നല്ലോ. ഉള്ളത് ഉള്ളതായിട്ട് വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ മാരുള്ള കുറ്റങ്ങളെല്ലാം വിളിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ. അയ്യോ കൊച്ചു പയ്യൻ ഞങ്ങള് പോയപ്പോ നമ്മളെ കൊച്ചു കുട്ടനെ പോലെ ഇരിക്കുന്നു, നമ്മളെ മോന്റെ മോനെ പോലെ ഇരിക്കുന്നു. നല്ല സ്നേഹം, വലിയ സ്നേഹമായിട്ട് ചോദിച്ചു. മാരാരെ സംബന്ധിച്ചോളം കുഴപ്പങ്ങൾ അത്രയും ഉണ്ടാക്കി വെച്ചിട്ട് മാപ്പ് ചോദിച്ചു ഉടനെ ഒഴിച്ചു. അതാണ് മാരാരുടെ ഒറ്റ ഇത്, അല്ല വേറെ ഒന്നുമില്ല. ക്ഷമ ചോദിച്ചോളൂ ഉടനെ കുട്ടിയായി ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യമല്ലേ കാണിച്ചത്, ട്രയൊക്കെ അടിച്ച് എടുത്ത് പാടി. പിന്നെ വെളിയിൽ പോയിട്ട് വന്ന ശേഷം ഇപ്പൊ ശാന്തത, രണ്ടു ദിവസം എന്തോ വെളിയിൽ പുറത്ത് പോയിരുന്നല്ലോ ആശുപത്രി പോയിരുന്നു, അതിനുശേഷം ഇപ്പൊ വളരെ ശാന്തതയാണ്. അത്രയൊന്നും വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും തളലും മുണ്ടലും ഒന്നുമില്ല, എല്ലാം ഒന്നാണ് ഇപ്പം പിള്ളേർ ഐക്യത. സിനിമയിലും കണ്ടിട്ടുള്ളതല്ലേ ഇവിടെ വരുന്നതാണ് ഷിജു. ഷിജു അഖിൽമാരാറിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ടോ? അല്ല അത കളിയ ഒരു വശം ആയതുകൊണ്ട് നമ്മളതല്ല, അത് പ്രേക്ഷകരുടെ വോട്ട് ഭൂരിപക്ഷം കിട്ടുമോ അവർക്ക് അവര്. പിന്നെ അവർ പ്രവർത്തിക്കണായിരിക്കാം അതിൻ്റെ പുറകെ വേറെ അത് അതില്ലെന്ന് ഞാൻ പറയില്ല, നമുക്ക് അറിഞ്ഞും കൂടാ. പലരും പറയണ കേട്ടിട്ടുണ്ട് ഞാൻ അഖിൽമാരെ ആളിനെ വെച്ച് ഞാൻ വോട്ട് പിടിക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതെ ഒന്നും പറയാൻ വീട്ടിനകത്ത് ഇരിക്കുന്നത് ഇങ്ങനെ പറയുന്നത് കേൾക്കാം, അല്ലാതെ സത്യാവസ്ഥ നമുക്കറിഞ്ഞിട്ടോ.
നല്ല ഗെയിമർ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? നന്നായി രീതിയിൽ എല്ലാ കാര്യങ്ങളും എത്രയോ കളിയിൽ തോറ്റു, ഒരുപാട് കളിയിൽ തോറ്റിട്ടുണ്ടല്ലോ. ഒരു പാർട്ടിക്കാരൻ ജയിക്കും, ഒരു പാർട്ടിക്കാരൻ തോക്കും. കളിയില് കാണാല്ലോ നമുക്ക് എത്ര പേര് ജയിച്ചു, എത്ര പേര് ഇങ്ങനെ ആയി എന്നെല്ലാം. പുറത്തു പോകുന്നത് എല്ലാം കണ്ടല്ലോ. അതെത്ര പ്രതീക്ഷിക്കാത്ത ആളാണ് പുറത്ത് വെക്കുന്നത്. വിഷ്ണു എല്ലാം നല്ല കളിക്കാരനാണ്, പോയില്ലേ? പ്രേക്ഷകർ വോട്ട് കുറഞ്ഞുകൊണ്ട് പോയി. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാൻ ഒക്കില്ല ആർക്കും. ചില കളിയിൽ ജയിക്കും, ചില കളിയിൽ തോന്നുന്നുണ്ട്. പിന്നെ കോളേജിൽ പഠിക്കും. അപ്പോ മോഹൻലാലിന്റെ അച്ഛൻ വരും മോഹൻലാലിനെ കാണാൻ, ജോലി കളയിൽ കയറിയിട്ടുണ്ടോ? ആ സമയത്ത് മോഹൻലാല് ചിലപ്പോ കളയിൽ കയറില്ല, പിള്ളേരെ അങ്ങനെയല്ല, ആ പ്രായം അതാണല്ലേ. അപ്പം കണ്ടിട്ട് ഇങ്ങനെ ഒഴിക്കും ചിലപ്പോൾ പുറത്തായിരിക്കും നിൽക്കുന്നത്. അവിടെ രമാ സ്റ്റോർ എന്ന് പറഞ്ഞൊരു സ്റ്റോറിൻ്റെ ആ കയറുമ്പോൾ നേരെ അതിനകത്ത് കയറും. അച്ഛൻ പോകുമ്പോഴേ മരത്തിനെ ചുറ്റി ഇങ്ങനെ ഒരു വണ്ടി അങ്ങോട്ട് പോകണമെന്ന് നേരെ ഓടിച്ചാടി ആ കടക്കകത്ത് പോയി കയറും. രമാ സ്റ്റോർ എന്ന് പറയും. കയറുമ്പോൾ ഇതിൻ്റെ അച്ഛൻ എന്നാ അവിടെ പോയി സിഗരറ്റും വാങ്ങിച്ച് വലിച്ചോണ്ട് നിക്കുകയാണ്. പുള്ളിക്കാരൻ എന്റെ അടിയിൽ ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നോക്കുമ്പോ അറിയാ. അങ്ങനെ അച്ഛൻ പോയോണ്ട് ചാടി ഇറങ്ങി ചിരിച്ചോണ്ട് കോളേജിലോട്ട് കയറിപ്പോ. അന്ന് കൊച്ചല്ലേ. പിന്നീട് നടനാവോന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നാടകം കാണാൻ പോയി. നാടകം ആർട്സ് എന്റെ ഇതില് കോളേജില് നടക്കുക. അന്നേ നമ്മൾ വിചാരിച്ച് ഭാവിയിൽ ഒരു നല്ല ഒരു കളിക്കാരനായി. ഞങ്ങൾ പരസ്പരം പറയും, കാരണം ഈ ഇത്രയും ഈ പ്രായത്തിൽ ഇത്രയും നന്നായിട്ട് കളിക്കുന്ന ഒരു വ്യക്തി ഒരു വാസന ഇല്ലെങ്കിൽ വരില്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കള് ആദ്യമായിട്ട് ഇറങ്ങിയത് ഞങ്ങൾ പോയി കണ്ടു. അപ്പം അവിടെ നടക്കുന്ന പോലെ തന്നെ ഇതിലും അഭിനയത്തിലും. പിന്നെ നമുക്ക് വലിയ വാസന ഇറങ്ങിയ ഇടയ്ക്കല്ലേ, അപ്പൊ ഞങ്ങൾ പോയി കണ്ടു. നല്ല ഒരു കളി നമുക്കിപ്പോ ഒരു ഇതിലേക്ക് ഒരു ഇറങ്ങി അത് വിജയിക്കുകയും ചെയ്ത് നല്ല പേര് സൂപ്പർ സ്റ്റാറുമായി. കാണാൻ പറ്റി. അത് ശനി ഞായറും മാത്രമല്ലേ വരത്തുള്ളൂ. പറ്റിയിരുന്നെങ്കിൽ ഇക്കഥ പറയുമായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, ആരൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ആരും പറയാൻ പാടില്ല, ആരൊന്നും പറഞ്ഞില്ല. അന്നത്തെ സംഭവം ഒരു ഇതുപോലെ യൂട്യൂബ് ഇതിൽ വന്നപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു. പറയാൻ പാടില്ല, കഴിഞ്ഞ കാര്യങ്ങൾ. അതൊന്നും ചുമ്മാ വീട്ടിൽ ഇരുന്ന് നമുക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ചുരുക്കം നമ്മൾ ഓഫീസിൽ 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തിരിച്ചു വരുന്ന 6 മണിയാണ്. ശോഭ അവിടെ നിന്ന് കളയുന്നു മാറിയ എല്ലാം വഴി വേറെ ട്രാൻസ്ഫറായി പോയ ശേഷം അന്ന് എൻ്റെ മൂത്ത മോന് 2.5 വയസ്സ് ഇരുന്നേ. മൂത്തവനാ? 2.5 വയസ്സ്. 71, 72, 73, 74. അപ്പോൾ ശാസ്ത്രം ഞാൻ പിടിച്ചോണ്ട് ഈ കൊച്ചു പയ്യ നല്ല കാണാൻ നിന്ന് ഇരിക്കുന്നത്. അപ്പൊ അതിന് ശേഷം എത്രയോ വല്ലതും കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് അതുമല്ല, നമ്മള് വന്ന് ചേരുമ്പോഴത്തേക്ക് ഇത്രയും സമയമായി. പിന്നെ നമുക്ക് വീട്ടു ജോലിയായി. പിന്നെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞോണ്ട് പിന്നെ നിങ്ങളെ പഠി എന്നും പറഞ്ഞിട്ട് അവരെ പഠിപ്പിക്കാനും എടുക്കാനും ഉള്ള ഇതിൽ ഞങ്ങൾക്ക് കഥകളൊന്നും പറയാനുള്ള സമയം കിട്ടിയിട്ടില്ല. രാവിലെ ഇതുപോലെ കയറുമ്പോൾ ഇട സൈഡിലുള്ള പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ആ പോസ്റ്റ് ഓഫീസ് മിസ്സസ്സായി. അവസാനിപ്പിക്കുമ്പോ എന്താണ് ഇപ്പൊ ഇത്രയും നാളിപ്പോ 100-ാമത്തെ ദിവസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത്രയും നാൾ എത്തിക്കഴിഞ്ഞു, ആരോടൊക്കെയാണ് പ്രേക്ഷകരെല്ലാരടുത്തും ബിഗ് ബോസിനോടും മോഹൻലാലിനോടും ഏഷ്യാനെറ്റിനോടും എല്ലാ ആൾക്കാരടുത്തും നന്ദി പറയാ. കാരണം നമുക്ക് ABCD അറിഞ്ഞൂടാ ചുരുക്കാം. നമ്മള് വീട്ടിൽ ഇരിക്കുന്നു. ഇപ്പൊ പെൻഷൻ പറ്റിട്ട് തന്നെ 10 കൊല്ലം കഴിഞ്ഞു. ഞാൻ ടെലി കണ്ടി പറ്റുന്നില്ലായിരുന്നു. BSN പെൻഷൻ പറ്റിട്ട് 22-23 ഇപ്പോഴാണെന്ന് തോന്നല്ലേ കൂടുതൽ സമയം ടിവി കാണുന്നേ. ടൈം പാസ് ടിവിയേ ഉള്ളൂ.
ഇതേ കാണാനുള്ള സമയം കിട്ടില്ല. 24 ലൈവ് ഒക്കെ കാണാറുണ്ടോ? 24 ഇത് വന്ന ശേഷം സ്മാർട്ട് ഫോൺ എനിക്ക് ഈ കൊച്ചു ഫോണേ ഉള്ളൂ, വാങ്ങി തരാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കണ്ണു കാണാൻ വയ്യ, അക്ഷരം ഒന്നും നുള്ളിപ്പറക്കി എടുക്കാനും ആടിക്കാനും ഒന്നും പറ്റത്തില്ല. ഇൻകമ്മിങ്ങും ഔട്ട് ഗോയിങ്ങും എടുക്കും അത്രയും തന്നെ. ഇതിൽ അടിക്കാനൊന്നും കണ്ണ് ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പോണ്, അവള് വന്നിട്ട് വേണം ഇനി ചെയ്യാൻ. ഞങ്ങള് നേരുന്നുണ്ട്, എല്ലാ പ്രേക്ഷകരോടും പറയുന്നുണ്ട് അവൾക്ക് വോട്ട് ചെയ്യണമെന്നും എല്ലാരും അവൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നും. ആരോഗ്യം കൊടുക്കട്ടെ അവൾക്ക് ദൈവം. അതെ, സന്തോഷം.